എടോ എടോ നിക്കറോ, താൻ അങ്ങോട്ട് ഈ ബെല്ലും ബ്രേക്കില്ലാതെ കണ്ണി കണ്ട പോലീസുകാർക്ക് കയറിനിറങ്ങാനുള്ള വഴിയമ്പലല്ല ഈ വീട്. മുൻകൂട്ടി അനുവാദം വാങ്ങണം, അതും പി എ ആയ എന്നോട്. അനുവാദം വാങ്ങാനേ തന്റെ അമ്മായിയമ്മ വെട്ടിമാറ ജാനകിയുടെ വീട്ടിലേക്കല്ല ഞാൻ വന്നിരിക്കുന്നത്. മാറിയക്കടാ. താനെന്തെവിടെ? സർ, സാറിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം ജോർജ് കുട്ടി കൊലക്കേസിന്റെയും ചാടിപ്പോയ പ്രതി ക്രിസ്റ്റിയുടെയും പേരിലുള്ള അന്വേഷണ ചുമതല വീണ്ടും എന്നിലേക്ക് കൈമാറിയതിന്റെ ഭാഗമായി സാറിൽ നിന്ന് ചില വിവരങ്ങൾ അറിയാൻ. ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്നെയും എന്റെ മകളെയും വലിച്ചെഴുക്കരുത് നിർദ്ദേശം നൽകിയിട്ടാ തന്നെ വീണ്ടും ഇവിടെ. സർ, സാറിനെ ഒഴിവാക്കണമെന്ന് എനിക്കും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ സത്യമറിയാൻ ശ്രമിക്കുന്നത്. സർ ഉത്തരം പറഞ്ഞില്ല. ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ താൻ മാഷും സാർ സ്റ്റുഡന്റോ? എടോ സാർ ചോദിക്കും, താൻ ഉത്തരം പറയണം. അതാണ് ഇവിടുത്തെ ജനാധിപത്യം. മനസ്സിലായോടോ? മനസ്സിലായില്ല. താൻ പോ, ഞാൻ ഡി ജി പിയോട് സംസാരിച്ചോളാം. സർ, പോലീസ് എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്ക് തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉള്ളം കൈയിലെ നെല്ലിക്കാവണമെന്നാണ് ഭരണസങ്കല്പം. പണം കൊണ്ടും അധികാര ബലത്തിലും വാങ്ങാൻ പറ്റുന്നതാണ് പോലീസിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്ന് ഇന്നാട്ടിലെ പാവം ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സാറും ഇയാളെ പോലുള്ള വാലുകളും കരുതരുത്. തനിക്ക് എന്താ വേണ്ടേ? മകളെ രക്ഷിക്കാൻ വേണ്ടി മുംബൈയിൽ നിന്ന് സാർ ഇറക്കുമതി ചെയ്ത ആളെ പറ്റി അറിയണം. അത് അയാൾ തന്നെയാ ക്രിസ്റ്റി. സ്വന്തം പോലീസിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ സർ ഒരു ഗൂണ്ടയുടെ സഹായം അങ്ങ് തേടിയത്? അയാൾ ഗുണ്ടയൊന്നല്ല, എന്നൊരു പഴയ സുഹൃത്ത. ഓ, ആപത്തിൽ രക്ഷിച്ച ആ സുഹൃത്ത് തന്നെയാണ് യഥാർത്ഥ പ്രതിയെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അത് തെളിയിക്കേണ്ടത് നിങ്ങൾ പോലീസാ. അതിന് എനിക്ക് അങ്ങയുടെ മകളോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൾക്ക് നല്ല സുഖമില്ല, റെസ്റ്റില്ല. സാരമില്ല, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. വേണ്ട, ഞാൻ വിളിക്കാം. താങ്ക് യു മീനാക്ഷി. എത്ര കാശ് കൊടുത്തിട്ടാ കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയിൽ നിന്ന് മീനാക്ഷിയെ മോചിപ്പിച്ചത്? കാശിന്റെ കണക്കൊക്കെ അച്ഛനെ അറിയും. മീനാക്ഷിയുടെ കൺമുന്നിൽ വെച്ചാണോ ക്രിസ്റ്റി എന്ന രക്ഷകൻ ആ കിഡ്നാപ്പറെ കൊല ചെയ്തതും അയാൾക്ക് കൊടുത്ത പണം തട്ടിയെടുത്തതും? അയാൾ ആരെയും കൊന്നിട്ടില്ല. കൊല്ലപ്പെട്ടയാൾ പണവുമായി രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടതാ. രക്ഷിച്ചയാളോടുള്ള ആരാധനയാണോ ഈ കള്ളം പറയാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്, അതോ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചത്? ഞാൻ സത്യമാണ് പറഞ്ഞത്. കുട്ടി പൊയ്ക്കോ. സർ, മകളെ രക്ഷിച്ചെടുക്കാനായി എത്ര പണമാണ് കൊടുത്തത് മോചനദ്രവ്യമായി? അത് പിന്നെ സാർന്ന് മറന്നോ, 1+1 എത്രയെന്നാ പറഞ്ഞത്? 1 crore തട്ടിക്കൊണ്ട് പോയവന്, 1/10 രക്ഷിക്കാൻ പോയവന്, അവന് ഒടുക്കത്തെ കൂലിയാണെന്നേ. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എടോ ജോസഫേ, താൻ എന്നെ പുലിവാലി പിടിപ്പിക്കരുത്. ഞാൻ ശ്രമിക്കാം സർ. എന്ത് പുലിവാലി പിടിപ്പിക്കാനോ? ആൻഡ് വൺ മോർ തിങ് സർ, സാറിന് ഇത്രയും വലിയ തുക എവിടുന്ന് കിട്ടി? അതും ബ്ലാക്കോ വൈറ്റോ? സാറിനോട് ചോദിച്ചു എങ്ങനെ അറിയാനാ? അത് കുന്നേൽ കുമാരൻ തമ്പിയോട് ചോദിക്കണം. കുന്നേൽ കുമാരൻ തമ്പി സാറിന് ഈ പണം തന്ന കാര്യം നാട്ടി പാട്ടാ. സത്യമറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വരട്ടെ സാർ, താനിങ്ങി വന്നേ. എന്താ സാറേ, ഇതിന്റെ പേരിൽ ഇനി വല്ല കൈമടക്കം വേണോ? കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാം. അതിനുള്ള പവറൊക്കെ എനിക്ക് ഉണ്ട്. എന്തിത്? ഇതാണ് IPS പവർ. എടാ, നിന്നെപ്പോലുള്ള പരമ നാറികളാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്നും അഴിമതി രാഷ്ട്രീയക്കാരന്റെ ജന്മാവകാശമാണെന്നും പറഞ്ഞു പഠിപ്പിച്ച് ഇവിടുത്തെ സാറിനെ പോലുള്ള സത്യസന്ധരായ മന്ത്രിമാരെ വഴിതെറ്റിക്കുന്നത് ഇനി കാണുമ്പോ ഇത് ഓർമ്മയിലുണ്ടാവും. ഓക്കേ. ഒരു ട്രാൻസ്ഫോർമർ അണക്കുന്നുണ്ട്.